Minecraft, Minecraft, Minecraft. Boku Akira. എന്തിനാ ഞാൻ പറഞ്ഞറിയത്തില്ല, വെറുതെ അങ്ങ് പറഞ്ഞതാ. യോഗമില്ലായിട്ട് അനിമി ഫാൻസിന്റെ ഇളക്കം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോവാണ്. ഹാർഡ് കോർ മീൻസ് ഒറ്റ പ്രാവശ്യം എനിക്ക് ജീവനുള്ളു, ഒരു ഒറ്റ ഒറ്റ അതി തീർന്നു. ഒരു എപ്പിസോഡ് 25 പ്രാവശ്യം ചെയ്യാവുന്ന ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ചത്ത ഗെയിം ഓവർ ആവുന്ന കളിയിലേക്ക് നീങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ. Create new world. Soloviner. Hardcore nalle ini paraya. Hardcore HC. Soloviner HC. Difficulty hard il cheats on aakkanum pattathilla enne pole kalakaliyum vera onnum illa. Adu ninku ariyanulla kaari enik ariyam. Nammalum oru rasathine kalikkunnade. Okay, anuvichu koduthekkanam. World create aavan ponu. World create aavan ponu. World create. Wo! Enduva? നമ്മൾ കരിമ്പ് കൂട്ടങ്ങളുടെ ഇടയിലാണോ ജനിച്ചു വീണത്? യോടാ, മനസ്സിലാവുന്നില്ലല്ലോ. പ്രകാരം വെച്ച് ചത്തു പോയി കഴിഞ്ഞാൽ നാണക്കേടാ, പിന്നെ ആൾക്കാരുടെ മുഖത്ത് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കോമാളിത്തരം കാണിക്കണം. ആദ്യം തന്നെ നമ്മൾ വിശന്ന് ചാവരുത്, അതിനുള്ള ഏർപ്പാട് ചെയ്ത് നോക്കണം. ഇതിനകത്ത് ഞാൻ എവിടെ തിന്നും യോ നോക്കി കണ്ടുവെക്കാൻ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണെങ്കിലും ചത്തുപോയി കഴിഞ്ഞാലേ എനിക്ക് അങ്ങനെയൊക്കെ ചില പരിപാടി ഉള്ളതായിരുന്നു. ചുമ്മാ പോകുന്നിടത്തു നിന്ന് വീണിക്കാവും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. നമുക്ക് ഇപ്രാവശ്യം പറ്റത്തില്ല. അതോടെ ഇതൊന്നൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് ജനിപ്പിച്ച് വെക്കുന്നു. ഞാൻ ഈ കളിക്കില്ല, ആശം പിടിക്കാനായിട്ട് വേറെ പല സ്ഥലത്തും ഞാൻ പോവുക. പക്ഷെ ഞാൻ ഇങ്ങനെ ഓടി നടന്ന് എനിക്ക് വിശക്കും. വിശക്കുന്നതിന് മുമ്പ് പല പശുവിനെയോ ആടിനെയോ കോഴിക്കയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ തലിക്ക് വന്ന് തിന്നായിരുന്നു. ആദ്യം നമുക്ക് വുഡ് അങ്ങ് എടുത്തേക്കാം. IPL കണ്ടോണ്ടിരിക്കുന്നതിനിടെ നിങ്ങൾക്ക് ഒപ്പീനിയൻ കൊടുത്ത് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഓൺ ലോട്ടസ് 365. ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ പറഞ്ഞൊരു 50+ ക്വസ്റ്റൻസ് അതിനകത്ത് കാണും. റിലേറ്റഡ് ടു ക്രിക്കറ്റ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 365 rupees നിങ്ങൾക്ക് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടും. വിത്ത് 1-to-1 24-hour കസ്റ്റമർ സർവീസ്. 10 million+ യൂസേഴ്സ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഗസ് ചെയ്യുന്ന പരിപാടി ഇത് മാത്രമല്ല, ഏകദേശം 200+ ഉണ്ട്. കുറെ കാണും. നവാസുദ്ദീൻ സിദ്ദിഖി, ഉർവശി റൊട്ടല, കാജൽ അഗർവാൾ ഇവരൊക്കെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. പൈസ പോകാനും വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. നോക്കി കണ്ടുമൊക്കെ ചെയ്തോണം. ഇതിന് താല്പര്യം ഉള്ളവർക്ക് ഉറപ്പായിട്ടും പോയി രജിസ്റ്റർ ചെയ്യാം. കമന്റ് സെക്ഷനിൽ ലിങ്ക് കാണും. നേരത്തെ അതിനകത്ത് പിക്കാക്സ് ഒക്കെ ഉള്ളപ്പോ ഈ പാടം ഒന്നും നമ്മൾ അറിയണ്ടായിരുന്നു. യോ താട്ട വിശന്നു തുടങ്ങി. ഇങ്ങനെയാണ് ഇന്നുകൊണ്ട് തന്നെ നമ്മുടെ ഹാർഡ് കോറിന്റെ ഊത്തങ്ങ് തീരും. ഇത് ഇങ്ങനെ വെച്ചാ ഓക്കെ. ഇത് വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റും? വുഡൻ ഇതുണ്ടാക്കാം. 2-3 ഇരിക്കട്ടെ, പിശുക്ക് കാണിക്കണ്ട. കാരണം ഹാർഡ് കോർ എങ്ങാണ് തൊലഞ്ഞു പോയാലേ തീർന്നില്ല. തൊലഞ്ഞു പോരുത്, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് നോക്കാം, തൊലഞ്ഞു പോവരുത്, തൊലഞ്ഞ് പോരുത്. പെട്ടെന്ന് 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 ഇനി വല്ല ജീവിയാലും കണ്ടു കഴിഞ്ഞാൽ തലിക്ക് ഒന്ന് തിന്നണം. അതാണ് എന്റെ അടുത്ത ലക്ഷ്യം. അപ്പൊ പരിപാടി തീർത്തേരെ. വിശക്കുന്ന അല്ല, ജീവികളെ കാണുന്ന ഇവിടെ ഒറ്റ മനുഷ്യനില്ല. ഇത് എന്തുവാ? വാട്ടർമെലൻ. വാട്ടർമെലൻ വെറുതെ തിന്നാവോ? പറിച്ചോ പറിച്ചോ, എല്ലാം പറിച്ചോ. കൊണ്ടുപോ കൊണ്ടുപോ, ഞാൻ എല്ലാം കൊണ്ടുപോവാ. മറ്റേ ഇല്ല ഇല്ല ഇല്ല, ചൂണുള്ള സമയം അത് പറഞ്ഞപ്പോ ഇപ്പൊ കുറെ മഞ്ഞ കളറിലെ തണ്ണി മത്തങ്ങ ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് ഈയിടെയാ കേട്ടോ കാണുന്ന അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ. ഒരു പ്രാവശ്യം ഞാനത് കണ്ടപ്പോ വിചാരിച്ചു മറ്റേ ഇല്ലേ മത്തങ്ങ പോലെ പോലെ ആയിരിക്കുന്നു. പിന്നെ മനസ്സിലായത് മുറിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ തണ്ണി മത്തങ്ങയാ. ഞാൻ അവിടെ നിന്ന് ഈ ഒരു ഇല, ഈ ഒരു ആടി ഒലിയുന്ന ഇല അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ നമ്മുടെ ജീവൻ തന്നെ പോയി. ഇവിടെ വാ, എന്റെ ചക്കര മുത്ത്, എന്റെ പഞ്ചാര കൊടവേ. ഇപ്പടാ വരിൻ. നിങ്ങൾ എവിടെ പോയക്കായിരുന്നു? നമ്മുടെ പെരയിലേക്ക് ചോറും കറിയും വെക്കണമെങ്കിൽ അന്നെ കൊണ്ടുപോകണം. നമുക്ക് ഇടക്ക് വാ, എവിടെ പോണ്? എന്തരപ്പി? ഇതിപ്പോ കാസർഗോഡും കണ്ണൂരും തിരുവനന്തപുരം ഒക്കെ ആയിരുന്നു. ഞാൻ അവന്റെ കുണ്ടി ഛേദിച്ചു. ഇത് ക്രൂരനാണ്, എന്ത് നീചനാണ് ഞാൻ. ബ്രോ 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 ബ്രോ, വേക്ക് അപ്പ് ടു റിയാലിറ്റി. മച്ചാനെ, നമ്മൊരു മൂഞ്ചിയ ലോകത്താ ജീവിക്കണം അല്ലേ? അല്ലേ, ആദ്യമൊക്കെ നമ്മളിങ്ങനെ വെട്ടാൻ നേരം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഭാഗ്യം ഉണ്ടെന്ന്. പക്ഷെ ഇല്ല, നമുക്കും ഭാഗ്യം കാണത്തില്ല. ഓ, തീറ്റയല്ല തീറ്റയല്ല, ഇപ്പൊ രാത്രിയാവും. അതാ സീന്, രാത്രി ആയാലേ പണി പാളും നമ്മടെ. കാരണം മൽപ്പിടുത്തത്തിന് ഇറങ്ങേണ്ടി വരും രാത്രിയില്. അതിനുവേണ്ടി രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഓക്കെ, നമുക്ക് കുറച്ച് വുഡ്സ് എടുക്കണം ആദ്യം. അത് വെച്ചൊരു ചെറിയ വീട് പോലെ എവിടെയെങ്കിലും ഒക്കെ പണി നോക്കാം. കാരണം രാത്രി എന്നെക്കാട്ടി വലിയ നീജന്മാരുടെ ലോകമാണ് മൈൻക്രാഫ്റ്റ്. ഓക്കെ, ഇനി സിൽവർ ഒക്കെ വേണം. പക്ഷെ ഈ സിൽവറിനൊക്കെ പോകുന്നത് തന്നെ റിസ്ക് ആണ്. ഇതിനകത്ത് എനിക്കാണെങ്കിൽ കളിയൊന്നും അറിയത്തുമില്ല. അതിന് കൂടെ ഇതൊക്കെ ഹണ്ട് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ അതിന് വരെ ഒരു ഒറ്റ പണിയേ ഉള്ളൂ. എന്തോന്ന് പറഞ്ഞാൽ വില്ലേജ് കണ്ടുപിടിക്കാം. ആകുമ്പോ അവന്മാരെ പറ്റിച്ച് നമുക്ക് ജീവിക്കാം. വല്ലവനെ വല്ലവനെ പറ്റിച്ച് ജീവിക്കാൻ ഭയങ്കര സുഖം. കാണുന്ന വാട്ടർമെലൻ ഒന്നും എനിക്ക് വെറുതെ വിടാൻ തോന്നുന്നില്ല. കാരണം ഇതാവശ്യം വരും, ഇതാവശ്യം വരാതിരിക്കത്തില്ല ഒരിക്കലും. ഇനി യോ, ദാണ്ട ദാണ്ട ദാണ്ട, സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അതിനർത്ഥം
കാലയ കൂട്ടങ്ങളുടെ വരവിന് സമയമായി. അതിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചല്ലേ പറ്റൂ. ആദ്യം വേണ്ടത് കുറച്ച് വുഡ്സ് ആകട്ടോ. പെട്ടെന്ന് വുഡ് എടുക്കാം, പെട്ടെന്ന് വുഡ് എടുക്കാം. സമയമില്ല, സമയമില്ല. അയ്യോ, നാട് രാത്രി ആവാറായി. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ രാത്രി ആവുന്നുണ്ട്. രാത്രിയായ നമ്മുടെ പരിപാടി തീരും ഇവിടെ. മുടിയൊന്നും പിടിച്ചോണ്ടിരിക്കാൻ സമയമില്ല. യോ, രാത്രിയായി. ഇതാണ്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ഞാൻ ഒറിജിനൽ ജീവിതത്തിൽ ഇതുപോലെ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓഫ് ആയിരിക്കും. ഞാൻ ഇച്ചിരി ഫിലോസഫി അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇരുട്ടായി, എനിക്ക് പേടിയാവുന്നു. സൂര്യ തിരിച്ചു വാ. ഞാൻ പറഞ്ഞു വന്ന എവിടാന്ന് പറഞ്ഞാൽ ഈ രാത്രി എന്ന് പറഞ്ഞോണ്ടല്ലോ. ഇനി ഇൻട്രസ്റ്റല്ലറിന്റെ ബീജം കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്ലാറ്റാ. എന്താന്ന് അറിയത്തില്ല, ജീവിതത്തിൽ ഞാൻ അങ്ങനെ. തീരാറായെന്നാ തോന്നുന്നു കേട്ടോ. ഇതേ ചെയ്യാൻ പറ്റൂ, എനിക്ക് പേടിയാ. ഞാൻ വെറും ഒരു ഭീരുവായി മാറുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നമുക്കിവിടെ വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ പറയുന്നോട്ടൊന്നുമല്ല, വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് വയ്യ ഈ കളി ഒന്നുകൂടെ തുടങ്ങാൻ. പിന്നെ ആടുകുറ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാ. അപ്പോൾ കുറച്ച് കുറച്ച് ഭീരുവൊക്കെ ആയാലും ജീവിക്കാനും പറ്റും. എപ്പോഴും ഒക്കെ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. രാവിലെ അവൻ എത്ര നേരം എടുക്കും ഈ മൈൻഡ് ക്രാഫ്റ്റിനകത്ത്? അതിൻ്റെ 20 മിനിറ്റ്സോ 10 മിനിറ്റ്സോ തന്നെ ഉള്ളൂ. അത്ര നേരം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യും. ബെല്ലിൽ ഞെക്ക്. One eternity later. We actually have any control over it. I've lived an extreme life, more extreme than most. I've been a നമ്മൾ വെളിയിൽ ഇറങ്ങും സുഹൃത്തുക്കളെ. എന്ത് തന്നെ നമ്മുടെ വഴി വന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കും. പോവാം പോവാം പോവാം, കുഴപ്പമില്ല. ആ രാത്രി നമ്മൾ പേടിച്ചിരുന്നില്ല, നമ്മൾ വെളിയിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് കാണണമെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ വരും.